കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ് ഷുയ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും ചെയ്യുമ്പോഴും നമ്മൾ ദിക്കുകളെ അടിസ്ഥാനമാക്കിയാണ് കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പോൾ ചിലർ ചോദിക്കും, എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ എനിക്കൊരു കിണറുണ്ട്, അത് ദോഷമാണോ എന്ന് ചോദിക്കും. നമുക്ക് മറുപടി പറയാൻ പറ്റില്ല, കാരണം അവരുടെ വീടിൻ്റെ ഫ്രണ്ട് എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ആ ദിക്ക് പറഞ്ഞാൽ മാത്രമേ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട്. ചിലർ പ്ലാൻ അയക്കും, പ്ലാൻ അയക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ദിക്ക് മാർക്ക് ചെയ്തില്ല, ദിക്ക് മാർക്ക് ചെയ്യാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇത് 8 ദിക്കുകളാണ്. അപ്പോൾ ഇതിൽ ഒരു ബോർവെല്ലിൻ്റെ ഇപ്പം ചിലർ ഇതിൽ മറ്റൊരു കാര്യം കൂടെ പറയാനെന്ന് പറഞ്ഞാൽ ചിലർ പറയുന്നുണ്ട്, സാറേ കിണർ വടക്ക് കിഴക്ക് ഭാഗത്തുണ്ട്, പക്ഷേ ബോർവെല്ല് തെക്ക് വശമാണ്. ബോർവെല്ല് കുഴപ്പമില്ലല്ലേ, കിണർ നമുക്ക് കൃത്യമായിട്ട് സ്ഥലത്തുണ്ട്. അങ്ങനെയല്ല, ബോർവെല്ലായാലും കിണറായാലും രണ്ടും ഒരേ കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. അപ്പോൾ ബോർവെല്ലിൻ്റെ സ്ഥാനവും കിണറിൻ്റെ സ്ഥാനവും യഥാക്രമം ഒന്ന് തന്നെ ആയിരിക്കണം. അത് അതേ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ടാവും. ഇപ്പോൾ ഇവിടെ വളരെ കിണറിൻ്റെ സ്ഥാനം എടുക്കുമ്പോഴത്തേക്ക് ഇതിനെ 12 രാശികളാക്കി തിരിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാകാനായിട്ട് പാടായിരിക്കും. അപ്പോൾ ഞാനത് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇപ്പം ഏകദേശം ഒരു ഭൂമിയെ നമ്മൾ ഇങ്ങനെ എടുത്തു എന്ന് കരുതുക. ഇത് ഇത്രയുമാണ് അതിൻ്റെ ദിക്കുകൾ. ഇതിനെ കറക്റ്റ് ഞാൻ നാലായിട്ട് ഡിവൈഡ് ചെയ്തു, ഈ സ്ഥലം വടക്കാണ്. ഈ വടക്കിൽ നിന്ന് ഇങ്ങോട്ടുള്ള സ്ഥലങ്ങൾ കിണറിന് ഉത്തമമാണ്. അതിൽ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഇവിടെ ഒരു മീനൻ രാശി എന്ന് പറയും, ഈ ഭാഗത്താണ് ഏറ്റവും ഉത്തമം. ഇവിടെ കിണർ കൊള്ളാം, ഇത് കൊള്ളാം, ഇവിടെ കൊള്ളാം, ഇവിടം വരെ കിണറിന് ഉത്തമമായിട്ടുള്ള സ്ഥലങ്ങളായിട്ട് വാസ്തുവിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടം വരെ എന്ന് പറഞ്ഞാൽ എവിടെയാണ്, അതായത് വസ്തുവിൻ്റെ വടക്ക് പകുതിയിൽ നിന്ന് മുന്നോട്ട് വന്ന് കിഴക്ക് പകുതിക്ക് ഇപ്പുറം വരെയുള്ള ഇത്രയും ഭാഗം നമുക്ക് കിണറിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലങ്ങളായിട്ട് വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഭാഗത്തിന് കിണർ കൊള്ളില്ല, ഇവിടെ കൊള്ളത്തില്ല, ഇവിടെ കൊള്ളത്തില്ല, ഇവിടെ എങ്ങും കിണറിന് നല്ല സ്ഥലങ്ങളല്ല. ഇപ്പോൾ ഇവർ പറഞ്ഞാക്കുന്ന ബോർവെൽ എന്ന് പറയുന്നത് ഈ ഭാഗത്താണ്. അപ്പം ഇതിനെന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. ബോർവെല്ല് തെക്ക് വശത്തുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ, അത് എന്താണ് പരിഹാരം എന്നുള്ള. അപ്പം ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം തെക്ക് സൈഡും പടിഞ്ഞാറ് സൈഡും ഉയർന്ന് വടക്ക് സൈഡും കിഴക്ക് സൈഡും താന്നിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ബോർവെൽ വന്നപ്പോൾ സ്വാഭാവികമായും ഈ സൈഡ് വീക്കായല്ലോ, തെക്ക് സൈഡ് വീക്കായല്ലോ. അപ്പോൾ തെക്ക് സൈഡിൽ കുഴിയോ വെള്ളമോ പാടില്ല എന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പം കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മൂടി യഥാസ്ഥാനത്ത് പുതിയൊരു കിണർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പലർക്കും പല തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് പറ്റത്തില്ല. ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് മൊത്തവും പാറയായിരിക്കും. അപ്പോൾ പാറയാകുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് കുഴിക്കാനോ വെള്ളം കാണാനോ പറ്റില്ല. ചിലർക്ക് ഈ ഭാഗത്ത് വസ്തുവിൽ സ്ഥലമുണ്ടായിരിക്കില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്തുകാരുടെ സെപ്റ്റിക് ടാങ്ക് ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കിണർ കുഴിക്കാനും പറ്റാത്ത സാഹചര്യം. ചിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സാമ്പത്തികമില്ലായിരിക്കും. അപ്പോൾ കാരണങ്ങൾ പലതാണ്. അപ്പോൾ ഇവിടെ പലരും പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതിൽ രണ്ട് മൂന്നെണ്ണം ഞാനും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ചിലർ പറയുന്നുണ്ട് ഇതിൻ്റെ 4 ചുറ്റും ഒരു മതിൽ കെട്ടി തിരിക്കാനായിട്ട് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വാസ്തുമണ്ഡലം തിരിക്കുക എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം തെക്ക് വശത്ത് ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടല്ലോ, അപ്പം ഈ കിണർ വേറെ വീട് വേറെ ആയിട്ട് ഇവിടെ ഒരു വാസ്തുമണ്ഡലം കെട്ടിയെന്ന് തിരിക്കുക. അപ്പം ഇത് രണ്ട് കോമ്പൗണ്ടായിട്ട് തിരിഞ്ഞു അങ്ങനെ ഒരു വാസ്തുമണ്ഡലം തിരിച്ച് അതിനെ പുറത്താക്കുക. അതല്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 4 മൂലകളിൽ പിരമിഡുകൾ സ്ഥാപിച്ചുകൊണ്ട് നമുക്കിതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിരമിഡുകൾ സ്ഥാപിച്ചുകൊണ്ട്, അതായത് ഇതിപ്പോൾ കിണറാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പിരമിഡ്, ഇവിടെ ഒരു പിരമിഡ്, ഇവിടെ ഇങ്ങനെ പിരമിഡ്, അങ്ങനെ 4 സ്ഥലത്ത് 4 മൂലയിലും പിരമിഡ് സ്ഥാപിച്ചുകൊണ്ട് ഇതിൻ്റെ വാസ്തുദോഷം മാറ്റാമെന്ന് പിരമിഡ് വാസ്തുവിൽ പറയുന്നുണ്ട്. കിണറ്റിൻ്റെ ദോഷം മാറ്റാനായിട്ട് ഇങ്ങനെ പിരമിഡ് ഉപയോഗിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. ഇനി ഫെങ് ഷുയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഫെങ് ഷുയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഇത് ഏത് ദിക്കാണ്, സൗത്ത് ആണ്. അപ്പോൾ സൗത്തിൽ വരുന്ന എലമെൻ്റ് ഏതാണ്, സൗത്തിൽ വരുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് ഫയർ എലമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഫയർ എലമെൻ്റ് വീക്കായപ്പോഴത്തേക്ക് നമുക്ക് ഈ ഭാഗത്ത് ഒരു റെഡ് ലൈറ്റ് ഇടുന്നതും ഒരു നല്ല ഫലം തരാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആ വീക്കായിപ്പോയ ഫയർ എലമെൻറ്റിനെ നമ്മളൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് അങ്ങനെ ചെയ്തുകൊണ്ടും അത് ചെയ്യാവുന്നതാണ്.